മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് കവിതകളിലുള്ള ഒരു നഷ്ടപ്രണയത്തിന്റെ ആ ഒരു സാന്നിധ്യം വ്യഥയുടെ തീരഭൂ എന്ന കവിതയിൽ നഷ്ടബാല്യത്തിലെ കൂട്ടുകാരനോട് ഹൃത്തടം തേങ്ങുന്നത് കേൾപ്പതില്ല എന്ന് ചോദിക്കുന്നു അതുപോലെ തന്നെ കിനാവിലെ പുനർജനിയിൽ നാമിനു രണ്ടല്ല ശിവശക്തി സത്യമായി കൈലാസഭൂവിൽ പുനർജനിക്കാം എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് അങ്ങനെ ഒരു നഷ്ടപ്രണയവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സാന്നിധ്യത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ നഷ്ടപ്രണയം എന്റെ മാത്രം നഷ്ടപ്രണയം എന്ന് ഞാൻ അതിനെ കരുതുന്നില്ല എല്ലാവരുടെ മനസ്സിലും വേർപാടിൻ്റെ ഒരു ആരോടും പങ്കുവയ്ക്കാനാകാത്ത തീനാളം ഞാൻ ഞാനതിൻ്റെ ഇത് സമർപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ എല്ലാവരുടെ മനസ്സിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത് പ്രണയം കൊണ്ടുള്ള നക്ഷ നഷ്ടം മാത്രമല്ല സ്വന്തം മകൾ വിവാഹിതയായി പോകുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന അതും നമുക്ക് ആരോടും പങ്കുവെക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അമ്മമാരെ ശരണാലയത്തിലേക്ക് പറഞ്ഞ് വിടുമ്പോൾ മകൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരു സ്വമനസാലെ അമ്മ പോകാൻ തയ്യാറായേക്കാം അപ്പോഴും അമ്മയുടെ മനസ്സിലും നഷ്ടമുണ്ട് അപ്പൊ ഇങ്ങനെ വിവിധ തരങ്ങളിലുള്ള ആ നഷ്ടമാണ് അതിൽ പ്രണയം പ്രധാനമായിട്ട് ഒരു വിഷയമായി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ എല്ലാവരുടെ മനസ്സിലും അങ്ങനത്തെ ഒരു പ്രണയം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നഷ്ടം തന്നെയാണോ മകളെ എന്ന കവിതയിൽ മകളെ വിവാഹം കഴിച്ച് അയക്കുന്ന സമയത്ത് അമ്മയുടെ ആ ഒരു മനസ്സിനെ മനസ്സിലൂടെയാണ് ഈ ഒരു കവിത പോകുന്നത് കുഞ്ഞിനെ വളർത്തുക നന്മതൻ വിത്തുകൾ നിന്നിലൂടെ അത്രയും മന്മരങ്ങളായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകൾക്ക് ഉപദേശങ്ങളൊക്കെ നൽകി ആ പറഞ്ഞയക്കുന്ന ഒരു അമ്മയെ കുറിച്ച് ഈ ഒരു കവിതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതെ അതെ എൻ്റെ മകളുടെ വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് ഞാൻ എഴുതിയ കവിതയാണത് ശരിക്കും അവള് എവിടെ യാത്ര പുറപ്പെടാ പുറപ്പെട്ടു പോകുന്ന സമയത്ത് എന്നെ എൻ്റെ ഒരു ഉമ്മ വാങ്ങാതെ എൻ്റെ ഒരു ആലിംഗനം വാങ്ങാതെ അവൾ പോകുമായിരുന്നില്ല അപ്പോൾ എനിക്കത് വളരെയേറെ മിസ് ചെയ്യുന്ന സന്ദർഭം എനിക്ക് പിന്നീട് ഉണ്ടാകുമെന്നെനിക്കറിയാമായിരുന്നു അത് സത്യം തന്നെയാണ് മകൾ പോകുന്നതല്ലേ വിവാഹം കഴിച്ച് പോകുന്നത് ഏതൊരു അമ്മയെ സംബന്ധിച്ചും ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണെങ്കിൽ പോലും പഴയതുപോലെ മകൾ നമ്മുടെ വീട്ടിലൊരു അതിഥി അതിഥി അല്ലാതായി മാറുന്ന ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകണമെന്ന ആലോചന അല്ലെങ്കിൽ ആ ചിന്ത എന്നെ വളരെയേറെ വേദനിപ്പിച്ചിട്ടുണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ മോളുടെ വിവാഹ വിവാഹത്തെപ്പറ്റി ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതോടൊപ്പം ഇതും ആലോചിക്കുമായിരുന്നു ഇത് എല്ലാ അമ്മമാരും പ്രതീക്ഷിക്കുന്ന കാര്യമാണെങ്കിൽ പോലും എല്ലാവരുടെ മനസ്സിലും അതോടൊപ്പം ഈ ദുഃഖവും ഉണ്ട് എന്ന് എനിക്കറിയാം ആ ചിന്തയാണ് ഈ ഒരു കവിത എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ ഒരു ദുഃഖമാണല്ലേ നീയതിഥിയായി മാറുന്നത് ആത്മാവിലാകെ നിറയുന്ന നൊമ്പരം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇനി എന്നിരുന്നാൽ പോലും നമ്മൾ നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു പക്ഷെ കൗമാരകാലത്തൊരു നഷ്ടപ്രണയത്തിൻ്റെ നൊമ്പരം കവിതകളിൽ അങ്ങിങ്ങായി കാണാൻ പറ്റുന്നുണ്ട് പറയാതെ പോയ വാക്കിൽ പിന്നോട്ട് പോകുവാനാകുമോ വീണ്ടും ആ വാക്കു പകരുന്നൊരു ആത്മസുഖത്തിനായി ഇന്ന പോലത്തെ ചോദ്യങ്ങൾ അതുപോലെ അങ്ങനെയൊക്കെ സൂചിപ്പിച്ച് കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അത് അതൊരു ആ പ്രണയം ഒരു പങ്കുവെക്കാനാകാത്ത പ്രണയത്തിൻ്റെ ഒരു ബാക്കി പത്രം എന്ന് വേണം എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ഒരു നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടം ഒരു പക്ഷെ നമുക്ക് പങ്കുവെക്കാൻ കഴിയാതെ വരുമ്പോഴുള്ള ആ ഒരു വീർപ്പുമുട്ടൻ അത് അതിൻ്റെ ചിന്തകൾ എൻ്റെ കവിതയിൽ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയാം എന്നെപ്പോലെ ഇതുപോലെ ചോദ്യം ചോദിക്കുന്നവരെക്കുറിച്ചാണോ എഴുത്തിൽ പറയുന്നത് ഇങ്ങനെ കവിതകൾ എഴുതി തുടങ്ങുന്ന സ്ത്രീയുടെ ഇടയ്ക്കൊരു ഭർത്താവ് ചോദിക്കുന്നത് നീ ആരെയാണ് പ്രണയിക്കുന്നത് പ്രണയത്തെക്കുറിച്ച് എഴുതിയാലും പ്രശ്നമാണ് ഇതുപോലെ ദുഃഖത്തെക്കുറിച്ച് എഴുതി കഴിഞ്ഞാൽ നിനക്കിവിടെ എന്താണ് കുറവെന്ന് ചോദിക്കും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ നിന്നെ ആരാണ് ചങ്ങലക്കിട്ടിരിക്കുന്നത് എന്ന് എന്നൊക്കെ തുടങ്ങി പറയുന്നൊരു കവിതയുണ്ടല്ലോ അപ്പോൾ ഞങ്ങളെപ്പോലെ ഇതുപോലെ ചോദ്യം ചോദിക്കുന്നവരാണോ ഉദ്ദേശിച്ചേക്കുന്നത് ഇല്ല ഇല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ പങ്കാളി എന്നെ കവിത എഴുതാൻ സഹായിക്കുന്ന പ്രേരിപ്പിക്കുന്ന സ്വഭാവക്കാരനാണ് അതുപോലെ തന്നെ അദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് വളരെ നല്ലൊരു ഓർഗനൈസറാണ് എൻ്റെ ഓഡിയോ സി ഡി പുറത്തിറക്കുന്നതിനും ഈ കവിത പുസ്തകമാക്കുന്നതിനും പ്രകാശനം ചെയ്യുന്നതിനും വളരെയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ഞാൻ ഏത് കാര്യത്തിലും ഞാൻ ഇങ്ങനെ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു ഭാര്യയായിട്ടും അമ്മയായിട്ടും ഏറ്റവും പെർഫെക്റ്റായിട്ട് ജീവിക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ കവിതകളിൽ നിന്ന് വിട്ടുപോയതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇത് ഒരു സാധാരണ ഒരു സ്ത്രീയുടെ ഒരു വീട്ടമ്മയും ഒരു കുടുംബിനെയും ഉദ്യോഗസ്ഥയുമായ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ ചിന്തിച്ചതിൽ നിന്നുണ്ടായ ഒരു കവിത എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഏതൊരു സ്ത്രീയും അതായത് കവിത എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന മുഹൂർത്തത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കണം അത് നമ്മൾ ചിലപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്താകാം അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്താകും ആ സമയത്ത് ഒരു സ്ത്രീക്ക് ഒരു പക്ഷേ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇറങ്ങി അവിടെ പോയി അവിടെ ആ കാണുന്ന സ്റ്റോപ്പിൽ ഇറങ്ങി നിന്ന് കവിത എഴുതാൻ സാധിക്കില്ല അപ്പോൾ അവൾ സ്വാഭാവികമായിട്ട് അത് പിന്നീട് എഴുതാമെന്ന് വിചാരിച്ച് മാറ്റിവയ്ക്കും എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ മാറ്റിവെക്കും അത് ഞാൻ സ്വയം ഏറ്റെടുത്ത മാറ്റിവെക്കലുകളാണ് അതുകൊണ്ടാണ് ഈ കവിത എൻ്റെ മനസ്സിൽ ഉണ്ടായത് എൻ്റെ ആ മുപ്പത് വർഷം അതിനൊരു പശ്ചാത്തലമായി എന്ന് വേണം കേട്ടാൽ ഞാൻ സ്വയം ആരും എന്നെ എന്നെ പ്രേരിപ്പിച്ചതല്ല വിട്ടുപോകാൻ ഞാൻ സ്വയം മാറി നിന്നതാണ് പിന്നെ എനിക്ക് അകലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയും ഞാൻ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു റൂമിലാവുകയും ചെയ്ത സമയത്ത് വീണ്ടും എൻ്റെ വായനയും എഴുത്തുമെന്നിലേക്ക് തിരിച്ചു വരികയായിരുന്നു താൽക്കാലികമായിട്ട് മാറി നിന്ന ആ കവിതകളുടെ തിരിച്ചുവരവ് എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ